ചുരുക്കം ചില ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അഞ്ജലി. ദൃശ്യം രണ്ടാം ഭാഗത്തിൽ പോലീസ് വേഷത്തിലെത്തിയതോടെയാണ് താരം കൂടുതൽ ശ്രദ്ധ നേടിയത്. ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ ഉടനീളം നിൽക്കുന്ന കഥാപാത്രമാണ് താരത്തിന് കിട്ടിയത്. നിരവധി സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ, ആൽബങ്ങളിലൊക്കെ അഭിനയിച്ച ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും മോഡലുമാണ് അഞ്ജലി നായർ. മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ഫിലിം അവാർഡ് താരം നേടിയിട്ടുണ്ട്. ഇരട്ടക്കുട്ടികളിൽ ഒരാളായ അഞ്ജലിക്ക് ഒരു സഹോദരനാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന മലയാളം സംവിധായകനായ അനീഷ് ഉപാസനയാണ് അഞ്ജലിയുടെ ഭർത്താവ്. 2011 ഇവരുടെ വിവാഹം. 2013 ജൂണിൽ പുറത്തിറങ്ങിയ അഞ്ച് സുന്ദരികൾ എന്ന മലയാള ലഘുചിത്ര സമാഹാരത്തിൽ അഞ്ജലിയുടെ മകൾ ആവണി അഭിനയിച്ചിട്ടുണ്ട്. സ്ഥിരം ദുഃഖപുത്രി റോളിൽ അഭിനയിക്കുന്ന അഞ്ജലി നായരുടെ കരിയറിലെ ഒരു ബ്രേക്കാണ് ദൃശ്യം 2 സരിത എന്ന കഥാപാത്രം. പോലീസ് ഓഫീസറുടെ വേഷത്തിലും നാട്ടിൻ പുറത്തുകാരിയുടെ കഥാപാത്രത്തിലും അഞ്ജലി തിളങ്ങി. സിനിമ ഹിറ്റായതിന് പിന്നാലെ സംവിധായകനും ക്യാമറാമാനുമായ അനീഷ് ഉപാസനയും അഞ്ജലിയും തമ്മിലുള്ള വിവാഹമോചന വാർത്ത വീണ്ടും ചർച്ചയായി. പല വാർത്തകൾക്കും വിശദീകരണം നൽകി അഞ്ജലി തന്നെ രംഗത്ത് വന്നിരുന്നു. 2012 ഏപ്രിൽ മുതൽ തങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയതാണ്. വിവാഹമോചനം കിട്ടുമ്പോൾ കിട്ടിയാൽ മതി, അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്ന മട്ടിലാണ് ഞങ്ങളെന്നും കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ നടി പറയുന്നു. ആവണിമോൾ എന്റെ കൂടെയാണ്. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ തിരക്കില്ലെങ്കിൽ അനീഷ് വന്ന് കാണും. അവർ ഏതെങ്കിലും മോളിൽ കറങ്ങാൻ പോകും. അവൾക്ക് കഴിക്കാൻ പുളി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. പിന്നെ തിരിച്ചു എന്റെ വീട്ടിൽ കൊണ്ടാക്കും. എത്രയോ കാലമായി നടക്കുന്ന കാര്യമാണത്. മോൾക്കും അത് ശീലമായി. അവളാണ് എന്നോട് അമ്മ കോടതിയിൽ പോകേണ്ട അടുത്ത ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നത്. എന്നാണ് ഇനി അച്ഛൻ വരിക എന്നൊക്കെ മകൾ വളരെ സാധാരണ മട്ടിലാണ് ചോദിക്കാറുള്ളത്. ദൃശ്യം 2 വന്നതിന്റെ പേരിൽ വിവാഹമോചന വാർത്ത ആഘോഷിച്ച് എന്നെ ചവിട്ടി മെതിക്കാൻ ശ്രമിക്കുന്നത് ശത്രുക്കളായിരിക്കും. എന്തായാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ വാർത്ത അറിയണമെങ്കിലോ എന്നെ തന്നെ വിളിച്ച് ചോദിക്കാമല്ലോ. ഏതോ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി നാടക നടനായ കണ്ണൻ നായർക്കൊപ്പം ഞാൻ വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ഒരു സീനിൽ ചുവരിൽ വെക്കാനായി ഷൂട്ടിങ്ങിനിടയിൽ എടുത്ത കപ്പിൾ ഫോട്ടോ. ആ ഫോട്ടോ എടുത്ത് എന്റെ കല്യാണ ഫോട്ടോ എന്ന പേരിൽ ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചു. മൊബൈൽ ഫോൺ നന്നാക്കുന്ന സക്കീർ എന്നൊരു ഇക്കയുണ്ട്. ആ ഇക്കയുടെ കൂടെയുള്ള ഫോട്ടോ കണ്ട് എന്റെ ഇരട്ട സഹോദരൻ അജയ് ആണോ എന്നും ചിലർ പറഞ്ഞു. 2009 സിനിമ ചെയ്തിട്ടുണ്ട്. എന്നാൽ 2012 തന്റെ കരിയർ തുടങ്ങിയതെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അതിനു മുൻപ് തമിഴിലും മലയാളത്തിലും 3 വീതം ചെയ്തു. മോൾ ഉണ്ടായ ശേഷമാണ് കൂടുതൽ പ്രൊഫഷണലായി കരിയറിലേക്ക് കടന്നതെന്നും അഞ്ജലി പറയുന്നു. ഇനിയൊരു വിവാഹത്തിന് സാധ്യത ഉണ്ടോ എന്നതിനെ കുറിച്ചൊന്നും താൻ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ജോലി കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇന്നും ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ടുമില്ല. ഇനി അങ്ങനെ ആഗ്രഹിക്കുമോ എന്നും എനിക്കറിയില്ല. ഞാൻ വളരെ സാധാരണക്കാരിയാണ്. നല്ലോണം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എന്റെ ബുദ്ധിമുട്ട് തുറന്നു പറയാതിരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? എനിക്ക് ലോണുകൾ തന്നിട്ടുള്ള ബാങ്കിലെ മാനേജർമാർക്ക് അറിയാം ഞാൻ അവരോട് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അവസരങ്ങൾക്ക് വേണ്ടിയോ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയോ വഴിവിട്ട രീതിയിൽ പോകാത്ത, ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്ത ഒരാളാണ് ഞാൻ. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു ദിവസം തനിക്ക് 3000 വീതമാണ് പ്രതിഫലം തന്നത്. ഇപ്പോഴും പലരും പ്രതിഫലം തരാറില്ല എന്നും തനിക്ക് ദുഃഖപുത്രിയുടെ മുഖമുള്ളത് കൊണ്ടും താൻ ആരോടും തിരിച്ചു പറയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാകാം. അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അച്ഛനും അമ്മയും അനിയനും ഭാര്യയും കുഞ്ഞും എന്റെ മോളുമൊക്കെ അടങ്ങുന്ന കുടുംബത്തെ ഞാൻ പോറ്റുന്നത്. എന്റെ കടങ്ങളും പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഒരു നല്ല ചെരുപ്പ് വാങ്ങാനുള്ള കാശ് പോലും മാറ്റിവെക്കാനുണ്ടാകില്ല. അത് തന്നെ അറിയാവുന്നവർക്ക് അറിയാമെന്നും അഞ്ജലി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.